ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ദിൽമനിയ മോളിലെ ബാക്കി വിശേഷങ്ങളൂടെ കാണാം അല്ലേ. അതിനു മുൻപ് പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുകളിൽ കാർഡ്സായിട്ടും കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുതേ. ഈ കാണുന്നതാണ് ദിൽമനിയ മോളിലെ മറ്റൊരു സ്റ്റാർ അട്രാക്ഷനായ ദിൽമനിയ ഡാൻസിങ് ഫൗണ്ടൻസ്. ഈവനിങ് 6:30 മുതൽ 11 മണി വരെ ഓരോ അരമണിക്കൂർ ഇടവിട്ട് 5 മിനിറ്റ് വീതമാണ് ഈ ഷോ ഉള്ളത്. ദിൽമനിയ കനാലിന് കുറുകെയുള്ള ഈ കുഞ്ഞു ബ്രിഡ്ജിൻ്റെ പേര് വെനീസ് ബ്രിഡ്ജ് എന്നാണ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഈ ഡാൻസിങ് ഫൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റും. നൂറ് മീറ്ററോളം നീളത്തിൽ 2 ഡാൻസിങ് ഫൗണ്ടൻസാണ് ദിൽമനിയ കനാലിലുള്ളത്. ഈ ഡാൻസിങ് ഫൗണ്ടൻ്റെ ഭംഗി കൂട്ടുന്നത് 1200-ലധികം കളർ ചേഞ്ചിങ് LEDs ആണ്. ഡാൻസിങ് ഫൗണ്ടൻ്റെ ഷോ കഴിഞ്ഞു, അപ്പം നമ്മൾ ഇനി ഫൺസ്കേപ്പ് വേൾഡിൻ്റെ അഡ്വഞ്ചർ സോണിലേക്ക് തന്നെ പോവാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് ഇൻഡോർ വാൾ ക്ലൈംബിംഗ്, അതുപോലെ കിഡ്സിനും അഡൽസിനും സെപ്പറേറ്റ് ആയിട്ട് റോപ്പ് കോഴ്സസ്, സിപ്പ് ലൈൻസ് എന്നിവയാണ്. അതുമാത്രമല്ല, പ്ലേ ഏരിയ ഉണ്ട്, അതുപോലെ ഫുട്ബോൾ ടേഫ് ഉണ്ട്. മാത്രമല്ല, ഐസ് സ്കേറ്റിങ്ങിൻ്റെ റിങ് വരെയുണ്ട്. പക്ഷേ അവിടെയൊന്നും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. റോപ്പ് കോഴ്സസിലൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ പേരും ട്രൈ ചെയ്യുന്നത് വാൾ ക്ലൈംബിംഗ് തന്നെയാണ്. എൻ്റെ ബ്രദറും ഫാമിലിയും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നെഫ്യൂസ് 3 പേരും വാൾ ക്ലൈംബിംഗ് ട്രൈ ചെയ്തു. അതിൻ്റെ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. ഇരുപത് മീറ്റർ വരെ ഉയരമുള്ള വാൾസ് ആണ് ഇവിടെ ക്ലൈംബിങ്ങിനായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അരമണിക്കൂർ നേരം വാൾ ക്ലൈംബിംഗ് ചെയ്യുന്നതിന് 4 ബഹ്റൈൻ ദിനാർസ് ആണ് ചാർജ്. ഇവിടെ വീക്ക് ഡേയ്സിലും അതുപോലെ ലേഡീസിനും സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഫൺസ്കേപ്പ് ബഹ്റൈൻ്റെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാം. പല ഡിഫിക്കൽട്ടി ലെവലിൽ പല ഡിസൈൻസിലുള്ള വാളുകളുണ്ട് ഇവിടെ. ഈസി ആയിട്ട് കയറാൻ പറ്റുന്നതും എന്നാൽ ശരിക്കുള്ള ഒരു മൗണ്ടൻ കയറുന്നത് പോലെ കയറേണ്ടതുമായിട്ടുള്ള കുറേ ടൈപ്പ് വാളുകളുണ്ട്. ആദ്യം 1-2 തവണയൊന്നും ഇവർക്ക് ഫിനിഷ് ചെയ്യാനൊന്നും പറ്റിയില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ 1 തവണ ഫിനിഷ് ചെയ്തപ്പോൾ കോൺഫിഡൻ്റ് ആയി, പിന്നെ അവർ എല്ലാ വാളുകളും കയറി. ഈ 2 വീഡിയോസിലും നിങ്ങൾ കണ്ടതല്ലാതെ ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് ദിൽമൻ മോളിൽ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫേസ് പെയിൻറ്റിങ്, ആർട്ട് ഗാലറി, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഐസ് സ്കേറ്റിംഗ്, ഫുട്ബോൾ ടർഫ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബഹ്റൈനിലുള്ളവർ ഒരിക്കലെങ്കിലും ഒന്ന് പോയി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്രയൊക്കെയാണ് ദിൽമനിയ മോളിലെ ഞങ്ങളുടെ വിശേഷങ്ങൾ. നല്ലൊരു ഈവനിങ് ആയിരുന്നു, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ബൈ.